കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിലക്കും ഹൈക്കമാൻഡിന്റെ വിലക്കും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലും നേതൃത്വത്തിനെതിരായി ആഞ്ഞടിച്ചുകൊണ്ട് മുരളീധരൻ ഊരിയെടുത്ത വാൾ ഇപ്പോഴും ഉറയിലേക്കിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ജോസ് കെ മാണി വിഭാഗം യുഡിഎഫ് വിട്ടതും അതിനു മുൻപ് വീരേന്ദ്രകുമാർ ജനതാദൾ വിഭാഗം യുഡിഎഫിൽ നിന്ന് തിരികെ എൽഡിഎഫിലേക്ക് പോയതും ഉയർത്തി കാട്ടി കെ മുരളീധരൻ വീണ്ടും ഒരു പോർമുഖം തുറക്കുകയാണ് നേരത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച കെ മുരളീധരൻ മൂന്ന് പേർ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു ഭാരവാഹികൾ തീരുമാനിക്കുന്നതിലടക്കം അത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചിലരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തു കൂട്ടുമ്പോൾ അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ ദുർബലപ്പെടുത്തുകയാകും ചെയ്യുക എന്നുള്ള നിലപാടുമായി അദ്ദേഹം സജീവമായി തന്നെ രംഗത്ത് വന്നിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി നേർക്കുനേർ വാക്കുതർക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയിലെത്തി കെ മുരളീധരനെ അത്തരം ചിന്താഗതികളിൽ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ ആ നിലപാടിന് പിന്തുണയുമായി ഒരുപാട് പേർ എത്തി കോൺഗ്രസിന്റെ നേതൃയോഗങ്ങളിലടക്കം മുരളീധരന്റെ നിലപാടുകൾ ചർച്ചയായി അതുകൊണ്ടാണ് ഇനി പരസ്യമായി ഇതേക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകണ്ട എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതും അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിക്കുന്നതും പക്ഷേ ഇപ്പോൾ 38 വർഷത്തെ ബാന്ധവം ഉപേക്ഷിച്ച് മാണി വിഭാഗം യുഡിഎഫിൽ നിന്ന് എൽഡിഎഫിലേക്ക് പോകുമ്പോൾ അത് യുഡിഎഫ് നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ ഒരു അടയാളമാണ് എന്ന് തന്നെയാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ 46 വർഷത്തെ ഇടത് ബന്ധം ഉപേക്ഷിച്ച് യുഡിഎഫിലേക്ക് വന്ന വീരേന്ദ്രകുമാർ വിഭാഗത്തിന് തിരികെ അവരുടെ അടുത്തേക്ക് പോകേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും മുരളീധരൻ സൂചിപ്പിക്കുന്നുണ്ട് സിപിഎമ്മിനെ സഹിക്കാൻ വയ്യാതെയാണ് അവിടെ ചവിട്ടും തുപ്പുമേറ്റ് മടുത്താണ് വീരേന്ദ്രകുമാർ വിഭാഗം യുഡിഎഫിലേക്ക് വന്നത് അവരെ മാന്യമായി ആ മുന്നണിയിൽ നിർത്താൻ സാധിക്കാതെ പോയത് കോൺഗ്രസ് നേതൃത്വത്തിന് ആ പാർട്ടിയുമായി വിവിധ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കുന്നതിനുള്ള കഴിവ് കുറഞ്ഞതുകൊണ്ടാണ് എന്ന് തന്നെയാണ് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത് മുരളീധരൻ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് വീരേന്ദ്രകുമാർ വിഭാഗവുമായി താൻ ബന്ധപ്പെട്ടപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളായിരുന്നു അത്തരമൊരു പിണങ്ങിപ്പോക്കിന് കാരണമായത് എന്നാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെങ്കിൽ അത് നിർവഹിക്കേണ്ട ബാധ്യത യുഡിഎഫിൻ്റെ നേതൃതലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പൊക്കോട്ടെ എന്നുള്ള ചിന്താഗതി എന്തുകൊണ്ട് കാട്ടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുരളീധരൻ ഉയർത്തുന്നത് ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത് ജോസഫിന് വേണോ ജോസ് കെ മാണിക്ക് വേണോ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷസ്ഥാനം എന്നുള്ള കാര്യം ജോസഫിന് വേണ്ടി തന്നെയാണ് ആ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനനുകൂലമായൊരു നിലപാട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എടുത്തു അതിൽ തെറ്റുമില്ല അതുതന്നെയാണ് എടുക്കേണ്ടിയിരുന്ന തീരുമാനവും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള നിലപാടുകളിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ബെന്നി ബെഹനാനും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അവർ തന്നെയാണ് യുഡിഎഫിൻ്റെയും തലപ്പത്തുള്ള നേതാക്കൾ അവർ നടത്തിയ സമവായ ചർച്ചകൾക്ക് എന്തുകൊണ്ട് ഫലം കാണാൻ കഴിയാതെ പോയി എന്നുള്ള വലിയ ചോദ്യം കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സിപിഎമ്മിനെതിരെയും ഇടതു സർക്കാരിനെതിരെയും വലിയ ആരോപണങ്ങൾ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ആരോപണങ്ങളുമായി യുഡിഎഫ് സമരരംഗത്ത് നിൽക്കുന്ന ഒരു വേളയിൽ 36 വർഷം യുഡിഎഫിനോടൊപ്പം നിന്ന ഒരു കക്ഷി അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് നൽകുന്ന ഒരു സൂചന മറ്റൊന്നാണ് അതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു വലിയ കാര്യം കൂടിയുണ്ട് കെ കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒപ്പമുണ്ടായിരുന്നവർ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന പതിവില്ലായിരുന്നു അപ്പോ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അഭാവം യഥാർത്ഥത്തിൽ ഇപ്പോൾ യുഡിഎഫിൻ്റെ നേതൃനിരയിലുണ്ട് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു വലിയ പരിധിവരെ ശരിയുമാണ് ഇപ്പോൾ ജോസ് കെ മാണി പക്ഷം യുഡിഎഫ് വിട്ടുപോയതുകൊണ്ട് യുഡിഎഫിന്
നഷ്ടമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം പിന്നീട് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ മധ്യകേരളത്തിൽ എന്തുമാത്രം ശക്തി ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടാകുമെന്നൊക്കെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ജോസഫ് നൽകുന്ന ഉറപ്പും അതാണ്, കാരണം കൂടുതൽ അണികളും നേതാക്കളും സ്വാഭാവികമായി ജോസഫ് പക്ഷത്തേക്ക് വരും എന്നുള്ളത്, അത് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി എന്തു കാട്ടിക്കൂട്ടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറത്ത് 36 വർഷം ഒപ്പം നിന്ന കെ എം മാണിയുടെ മകൻ നേതൃത്വം നൽകുന്ന ഒരു പക്ഷം, അത് 2000 വോട്ടായാലും 3000 വോട്ടായാലും ഒരു മണ്ഡലത്തിൽ അത് ചിലപ്പോൾ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് പോകേണ്ടി വന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്. അത് യു ഡി എഫ് നേതൃത്വത്തിന് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിലുള്ള തർക്കം രമ്യമായി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ത് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം. നേരത്തെ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യത്തിൽ പോലും സുധീരൻ അടക്കമുള്ള ആളുകൾ വലിയ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ്. മുരളീധരൻ അടക്കമുള്ള ആളുകൾ വന്ന് എതിർത്തിരുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ കൊടുത്ത് പ്രീണപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതേ ഉമ്മൻചാണ്ടിയും ഇതേ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ തന്നെയാണ് അന്ന് അതിശക്തമായി കേന്ദ്രത്തിൽ പോയി വലിയ സമ്മർദ്ദമുണ്ടാക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിന് സമ്മതം മൂളിപ്പിച്ചത്. ഇപ്പോൾ ഹൈക്കമാൻഡ് ചോദിക്കുന്നുമുണ്ട് നിങ്ങൾ അന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ളത്. ജോസ് കെ മാണി ആ സ്ഥാനം ഇപ്പോൾ എൽ ഡി എഫിന് മുന്നിൽ കൊണ്ട് പാത്രത്തിൽ വെച്ചു കൊടുത്തില്ലേ? അവർക്ക് ഒരു രാജ്യസഭാംഗത്തെ കൂടി കിട്ടുകയല്ലേ? അപ്പോൾ തിരിച്ചറിവുകൾ ഇല്ലാതെയുള്ള, കൃത്യമായ ആസൂത്രണമില്ലാതെയുള്ള യു ഡി എഫ് നേതൃത്വത്തിൻ്റെ നിലപാടുകൾ ആപത്തിലേക്ക് ആ മുന്നണിയെ കൊണ്ടുവിടുന്നുണ്ട് എന്ന പരസ്യമായ ഒരു പ്രകടനം കൂടിയാണ് കെ മുരളീധരൻ നടത്തുന്നത്.